elected members odige baaki ullavarella jilla block municipality alagalaan ivide ullathu ningale parijayapaduthi vaadu pere njanku ariyavum thaan chirukam chellare okke veettu pere marannu poyengilum onnodu ningale perum veettu perum ningalude area ivukku paranjodu veliya santoshamayi nammude ivide nammude sondam veettilana viruvada bhavanam nammude ellavarudeyum podu വീടാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ചെറിയ മീറ്റിങ്ങുകൾ ഇവിടെ ഈ ഹാള് പണിതിനു ശേഷം ഇവിടെ വെച്ച് നമ്മൾ നടത്തുന്ന ഒരു കീഴ്വഴക്കമുണ്ട് അൽമായർക്ക് കൂടുതൽ ഇവിടെ വരാനും ഇവിടെ പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള നല്ലൊരു അവസരം ആണ് അതിനുവേണ്ടി തന്നെയാണ് ഈ ഹാള് നിർമ്മിച്ചത് അതിനുശേഷം ഇവിടെ ഒരുപാട് സമ്മേളനങ്ങൾ അൽമായർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിന് സവിശേഷമായ ഒരു ശ്രദ്ധ അർഹിക്കുന്ന കൂടി വരവാണ് ഇന്നത്തേത് എന്ന് പറയാതെ തന്നെ അറിയാം ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ ഇനിയും നമ്മൾ പലതും പല കാര്യങ്ങളും നേരത്തെ ഏറ്റതെല്ലാം ഉണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യം റിയൽ പൊളിറ്റിക്സ് സ്റ്റാർട്ട്സ് വെയർ പാർട്ടി പൊളിറ്റിക്സ് എൻഡ്സ് അതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ അതാണ് ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പാർട്ടി പൊളിറ്റിക്സ് ഒന്നുമില്ല പാർട്ടി പൊളിറ്റിക്സ് വഴിയായിരിക്കും നമ്മൾ ജയിച്ചതും മത്സരിച്ചതും ചിന്തിക്കുന്നതും ഒക്കെ പക്ഷേ റിയൽ പൊളിറ്റിക്സിലാണ് നമ്മളിപ്പോൾ സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ അവിടെ പാർട്ടി പൊളിറ്റിക്സ് ഒന്നുമില്ല നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി നമ്മുടെ സമുദായത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പലാരൂപതിയിലെ അംഗങ്ങൾ എല്ലാവരും ഒരാൾ സുവിശേഷമായ ശ്രദ്ധ ഇവിടെ പറയുകയുണ്ടായി നമ്മളെല്ലാവരും ഈ രൂപതയിലെ ഈ ഭവനത്തിലെ അംഗങ്ങളും തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത നാളിൽ എഴുതിയ ചാക്രിക ലേഖനത്തിൻ്റെ ഒരധ്യായം മുഴുവൻ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് രാഷ്ട്രം രാഷ്ട്രീയം ദേശം ദേശീയത ഇതിനെക്കുറിച്ചാണ് അവർ അധ്യായം മുഴുവൻ അതിൽ പരിശുദ്ധരാവ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലേഖന രൂപേണയൊക്കെ പലപ്പോഴും ചെറിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പരിശുദ്ധരാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നുവെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഒരു ഇടയലേഖനത്തിൽ നന്നായിട്ട് സംസാരിക്കണം എന്നുള്ളത് അതിൽ പിതാവ് ഊന്നി പറഞ്ഞ ഒരു കാര്യം രാഷ്ട്രീയക്കാർ ഒരിക്കലും ഒരു ഒരു പോപ്പുളിസം അതായത് കാര്യം കാണാൻ വേണ്ടി ആളുകളെ കൂട്ടുക അതാണ് പോപ്പുളിസം പോപ്പുളിസത്തിലേക്ക് പോകരുത് പക്ഷേ പോപ്പുലർ ആയിരിക്കണം ജനകീയരായിരിക്കണം ജനങ്ങളുടെ കൂടെ ആയിരിക്കണം അത് ജനങ്ങളുടെ ശുദ്ധമായ വികാരങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ട് വെറുതെ നമ്മൾ നീങ്ങുമ്പോഴാണത് പോപ്പുളിസത്തിലേക്ക് പോകുന്നത് നിങ്ങളെല്ലാവരും പോപ്പുലറായിട്ടുള്ള ആളുകളാണ് ജനകീയരാണ് ജനങ്ങൾ നിങ്ങളെ കണ്ട് മനസ്സിലാക്കി അവരുടെ വോട്ട് തന്നതിൻ്റെ പേരിൽ ആണ് നമ്മൾ രാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് ഇവിടെ ആയിരിക്കുന്നത് അവർ വലിയ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് ചെറിയ ഒരു മണിക്കൂർ കൊണ്ടുള്ള ഈ മീറ്റിംഗ് നമ്മളിവിടെ കൂടുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മളുടേത് ഭാരതം ഇന്ത്യ അതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഗ്രാമങ്ങളിലാണ് രാജ്യം ജീവിക്കുന്നത് എന്ന് നമ്മുടെ ദേശീയ നേതാക്കന്മാർ പലരും എഴുതി പഠിപ്പിച്ചു ഗാന്ധിജി മുതൽ ഗ്രാമങ്ങളിലാണ് നമ്മുടെ രാജ്യം ജീവിക്കുന്നത് ഒപ്പം നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തക്കവണ്ണം റിസോഴ്സസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കകത്തു നിന്നുള്ള മൂലധനം ഉപയോഗിച്ച് വേണം ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനല്ല അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് പിന്നീട് നെഹ്റു തന്നെ ആവർത്തിച്ചൊരു വാക്യമുണ്ട് ഒറിജിനലി അദ്ദേഹത്തിൻ്റെതല്ല ഇന്ത്യൻസ് ആർ സിറ്റിംഗ് ഓൺ എ ഗോൾഡൻ ബെഞ്ച് ആൻഡ് ഓൾവേസ് സ്പീക്കിംഗ് വി ആർ സ്റ്റാർവിംഗ് നമ്മൾ സ്വർണ്ണ ബെഞ്ചിന്മേൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറയുന്നവരാണ് ഇന്ത്യക്കാർ കാരണം നമ്മുടെ റിസോഴ്സസ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചിട്ടില്ല എന്നത് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും
വലിയ ഡെമോക്രാറ്റിക് രാജ്യമായ ഈ ഭാരതത്തിൻ്റെ റിസോഴ്സസ് കൂടുതൽ കണ്ടെത്താൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഒരു ഭരണഘടന ഭേദഗതിയിലൂടെയാണ് നമുക്ക് രാജീവ് ഗാന്ധി ഇതുപോലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനത്തിലേക്ക് കൂടുതലായിട്ട് വന്നത്. ഗാന്ധിജിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് വരുന്നു, അല്ലെ റിപ്പബ്ലിക്ക് ആയി. അതിനുശേഷം പല സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നെങ്കിലും ഇതുപോലുള്ള പഞ്ചായത്ത് രാജ്യ ത്രിതല പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള സെക്ടർ കൊണ്ടുവരണമെന്ന് ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ പ്രധാനമന്ത്രിമാരെ ആഗ്രഹിച്ചതും പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ ശ്രദ്ധേയമായ ഇടപെടൽ വഴിയാണ് ആ കാര്യങ്ങളെല്ലാം നടന്നതെന്നും നമുക്ക് ഒക്കെ അറിവുള്ളതാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു ദളിത് വനിതയായിരിക്കണമെന്നുള്ളത്. ഗാന്ധിജി പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹം ഈ രാജ്യത്തെ കണ്ട വിധം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് കൊടുക്കുന്ന മുൻഗണന അല്ലെങ്കിൽ അധികാരം അവരുടെ കയ്യിലായിരിക്കണം. അതുപോലുള്ള ചിന്തകളുടെ എല്ലാം ഫലമായിട്ടാണ് നമുക്ക് ഇതുപോലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വന്നത്. കൃത്യമായിട്ട് നിയമാധിഷ്ഠിതമായ രീതിയിൽ തന്നെ 5 കൊല്ലമാകുമ്പോൾ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ ഒരു സാഹചര്യവും അനുവദിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു ഈ വർഷത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇവിടെ നമ്മുടെ ഇതുപോലെ ത്രിതല പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ ഒന്നിക്കുമ്പോൾ നമ്മളൊരു ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയുടെ ഭാഗമാണിത്. നിങ്ങളുടെ കൈകളിലാണ് അധികാരം, നിങ്ങൾ പരസ്പരം അത് പങ്കുവയ്ക്കുക. പാർട്ടിസിപ്പേറ്ററി റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൊളേജിലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അത് ഇഫക്റ്റീവായിട്ട് നമ്മൾ നടത്തുന്നതിന് അഫക്റ്റീവായിട്ട് നമ്മൾ നീങ്ങണമെന്ന് ഇവിടുത്തെ പരിശുദ്ധാവ് ആവർത്തിക്കുന്ന വാക്കുകളാണ്. കൊളീഗ്യാലിറ്റാസ് എഫക്റ്റീവ, ഇഫക്റ്റീവായിട്ടുള്ള കൊളീഗ്യാലിറ്റി റെസ്പോൺസിബിലിറ്റി ഇൻഡർപിന്നിംഗ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് അഫക്റ്റീവായിട്ടുള്ള പരസ്പരം സ്നേഹത്തിൽ ബന്ധിതമായ നീക്കങ്ങൾ വേണം. അതുകൊണ്ടാണ് ഞാൻ അതിവേ തന്നെ ഗാന്ധിയുടെ വാക്കുകൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് പാർട്ടി പൊളിറ്റിക്സിൽപ്പെട്ടത് അല്ല, പാർട്ടി പൊളിറ്റിക്സും തീർന്ന് നമ്മളെ ശരിക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയം എന്നത് രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് കേവലം പാർട്ടി പൊളിറ്റിക്സ് അല്ല, എല്ലാ പാർട്ടി പൊളിറ്റിക്സിനും ഉപരിയായിട്ട് നിൽക്കുന്ന ഫിലോസഫിയാണ് ശരിക്കുള്ള രാഷ്ട്രീയം, രാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ. അവിടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് ഉത്തരവാദിത്വം കൈകളിലുള്ള ആളുകളായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയുടെ ആളാണ്. അത് അതൊരു ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ്. നമ്മുടെ ഈ സിറ്റിംഗ് തന്നെയാണ് വളരെ വലിയൊരു ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ്. നമ്മുടെ ഈ രൂപതയുടെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ 4 തലങ്ങളിലുള്ള മത്സരങ്ങളിലൂടെ തന്നെ ജയിച്ച് വളർന്ന് ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, അതാണ് നിങ്ങളുടെ ബലം. അവർ വലിയ സംശുദ്ധമായ അടിത്തറയിലാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. വലിയൊരു ഒരു സിവിക് സെൻസ് തന്നെ നമുക്കിത് നൽകുന്നുണ്ട് ഈ സിറ്റിംഗ്. നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത്ര വിപുലമായ രീതിയിൽ ഇതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയുള്ള എല്ലാ വിഭാഗക്കാരെയും രാഷ്ട്രീയ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ഇലക്ഷൻസിൽ ബന്ധപ്പെട്ടവരെ നമ്മൾ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ പല ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളെല്ലാവരെയും പല വേദികളിൽ അല്ലെങ്കിൽ ചെറിയ ഘടകങ്ങളായിട്ടൊക്കെ നിങ്ങൾ എത്രയോ പേര് അല്ലാതെ തന്നെ നിരൂപതയുടെ നേരിട്ടുള്ള ഡേ അപ്പോസ്റ്റിലേറ്റിൽ വാഞ്ചലൈസേഴ്സ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും തന്നെ അവർ വലിയ സന്തോഷത്തിലാണ് ഇവിടെ നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ രാജ്യം പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് എങ്കിലും ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം കൃത്യസമയത്ത് നടത്താൻ സാധിക്കുന്നത് നമ്മൾ അസംബ്ലി ഇലക്ഷനിലേക്കും കടക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് ഏറ്റവും സംശുദ്ധമായ വഴികളിലൂടെ നീങ്ങാനും
ഈ രാജ്യത്തിന്റെ പവിത്രമായ ഒരു ലെഗസി കാത്ത് സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടെ നിങ്ങളുടെ ഈ സ്വന്തം വീട്ടിൽ ആയിരിക്കുമ്പോൾ നിങ്ങളിലൂടെ ഈ രാജ്യം നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അത് കൂടുതൽ സംശുദ്ധമായ രീതിയിൽ വേഗത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ആക്കി തീർക്കാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തൊലിക്കലായിട്ട് അതിലും ശേഷവിധിയായിട്ട് വളരെ പൗരാണിക സ്വഭാവത്വം പുലർത്തുന്ന സിറോ മലബാറിലെ ആളുകളായിട്ട് അത് ഈ രാജ്യത്തിൻ്റെ തന്നെ നമ്മുടെ ദേശീയ നേതാക്കന്മാരെല്ലാം പ്രകീർത്തിച്ചിട്ടുള്ളൊരു സമൂഹമാണ്. നമ്മുടെ ഇന്ന് കേരളത്തിലെ പലതരത്തിലുള്ള പദ്ധതികൾ നമുക്കുണ്ട്. ഹരിത കേരള സംവിധാനമുണ്ട്, ആർദ്രം പ്രൊജക്ട്സ് ഉണ്ട്, സ്കൂളുകൾക്കുള്ള ഫണ്ടിംഗ് ഉണ്ട്, കാർഷിക മേഖലയിലേക്കുള്ള മുന്നേറ്റങ്ങളുണ്ട്, നവകേരള സംവിധാനങ്ങളുണ്ട്, ദളിത ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള നമ്മളുടെ വലിയ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ എല്ലാമുണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ ഉള്ള ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇപ്പോഴുണ്ട്. എനിക്കൊരു കാര്യം മാത്രമേ അവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേരള സംസ്ഥാനം പിറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ ഡെമോക്രാറ്റിക് രീതിയിലുള്ള ഇലക്ഷൻസ് റിപ്പബ്ലിക്കൻ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ഈ സമൂഹം, ഈ സ്രിയാനി സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ സുറമലബാർ സഭ പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആശുപത്രി, നേഴ്സിംഗ് ഹോംസ്, കെയർ ഹോംസ്, സ്കൂളുകൾ, കോളേജുകൾ, കർഷകരോടുള്ള മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ, ഹൗസിങ് ഇതെല്ലാം നമ്മൾ നടത്തി ഈ രാജ്യത്തെ വളർത്തിയതിൽ നിർണായകമായ ഒരു ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വഹിച്ചിട്ടുള്ളവരാണ്. ഈ സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഈ സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ഒരു ആൻസസ്ട്രൽ ലെഗസി, ഒരു നല്ല ഹെറിറ്റേജ് ഉള്ള ഒരു സമൂഹത്തിലെ ആളുകളായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഉദാഹരണമായി ജസ്റ്റ് ഒരു ഉദാഹരണം, ഒരു ഹൗസിങ്, നമ്മൾ ഈ രൂപത 2000 വീടുകൾ പണിത് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. 1300 കഴിഞ്ഞു, 2000 ആളുകൾ വീടില്ലാത്തവർ, ഒട്ടും പറമ്പില്ലാത്തവർ നമ്മുടെ ഈ പല രൂപതയ്ക്കുള്ളിലുണ്ട്. അത് നിങ്ങൾക്കും കുറേയെല്ലാം അറിയാം. ആ 2000 വീടുകളും പണിത് കൊടുക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് നമ്മൾ. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ സെന്റ് തോമസ് കോളേജിന് AA+ NAAC അക്രഡിറ്റേഷൻ കിട്ടി, വലിയൊരു ഒരു അംഗീകാരമാണ്. അതുപോലെ നമ്മുടെ മെഡിസിറ്റിയുടെ കാര്യം വെച്ച് ഇവിടെ സൂചിപ്പിച്ചു, നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളും നിങ്ങളുടെ മക്കളുമൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ സ്ഥലത്ത് പഠിക്കുന്നവരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും നഴ്സിംഗ് കോളേജിലേക്കും, രൂപതയുടെ സെന്റ് തോമസ് അൽഫോൻസ BEd തുടങ്ങിയ കോളേജിലേക്കുമൊക്കെ പറഞ്ഞയക്കണം. ഒപ്പം ഇടവകൾ നടത്തുന്ന വലിയ കോളേജുകൾ, പ്രബലങ്ങാട്, അരുവിത്ര പോലെയുള്ള കോളേജുകളുണ്ട്. നമുക്ക് വലിയ അസെറ്റ്സാണ്. ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി തലത്തിൽ നമ്മുടെ സെന്റ് തോമസ് കോളേജിനെ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള കോളേജുകളും സ്കൂളുകളും നമുക്കുണ്ട്. ഇനി നമുക്ക് NEP ഒക്കെ വരുമ്പോൾ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ തരത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. പ്രത്യേകിച്ച് കോളേജിന് വളരെ നല്ല നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ അതിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് വേണ്ടി വരും. സെന്റ് തോമസിന് അത് പറ്റും കോളേജിൽ. അതിൻ്റെ കീഴിൽ നമ്മുടെ രൂപതയ്ക്കുള്ളിലുള്ള 9 കോളേജുകളെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ വലിയ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. ആ മേഖലയിലെല്ലാം നിങ്ങളെപ്പോലെയുള്ള ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭവന നിർമ്മാണ പദ്ധതി, കെയർ ഹോംസ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അത് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംവിധാനം ത്രിതല പഞ്ചായത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ വരുമ്പോൾ, പണ്ട് നമ്മളെല്ലാ കാര്യത്തിനും റിമാൻഡത്തിന് പോകണമായിരുന്നു, ഇവിടെ അതെല്ലാം കട്ടിൽ ചെയ്തു. എന്ത് എളുപ്പമാണ്, വളരെ കൃത്യമായ രേഖകളോടുകൂടിയാണെങ്കിൽ നമുക്കിവിടെ തന്നെ അതെല്ലാം തീർക്കാം. അതിന് നിങ്ങൾ വളരെ സജീവമായിട്ട് ആ രംഗത്തുണ്ട്. ആ രീതിയിൽ നിങ്ങളുടെ ഈ സംവിധാനം, ഇത് പഞ്ചായത്താണെങ്കിലും ജില്ലയാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും, അതെല്ലാം നല്ലപോലെ ആക്റ്റീവ് ആകുമ്പോഴാണ്, വൈബ്രൻ്റ് ആകുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ ഡെമോക്രസി അതിൻ്റെ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ
അതിനകത്ത് പങ്കുവഹിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് ഈ സിറ്റിംഗ് നമ്മളുടെ ഈ സ്വന്തം വീട്ടിൽ ഈ തറവാട്ടിൽ നമ്മൾ ഒന്നിക്കുമ്പോൾ നമ്മളുടെ ഈ രൂപതയിലെ നമ്മുടെ സഭയിലെ അംഗങ്ങൾ ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് രാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് വന്നു എന്നുള്ളതിൽ വലിയ അഭിമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് ഞങ്ങളും നിങ്ങളൊന്നുമല്ല, നമുക്കാണ് അഭിമാനം. നമ്മളിത് ഒറ്റ യൂണിറ്റാണ്, നമ്മളൊരു പ്രാദേശിക സഭയാണ്, നിങ്ങളുടെ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ പല കാര്യങ്ങൾക്ക് വന്നവരാണ്. അപ്പം അതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ത്രിതല പഞ്ചായത്തിലെ ഇലക്റ്റഡ് മെമ്പേഴ്സുമായിട്ടുള്ള അവരുടെ ഓഫീസുകളുമായിട്ടുള്ള ബന്ധവും അടുപ്പവും രൂപത പോലെയുള്ള കേന്ദ്രങ്ങൾക്ക് വളരെ ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രൂപത എല്ലാത്തരം സോഷ്യോ ആക്ടിവിറ്റീസിലേക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരടുപ്പം നിങ്ങളുടെ ഓഫീസുകളും രൂപതാ കേന്ദ്രവുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് വളരെ എന്താണ് ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണ്. അവിടെ അകൽച്ച വന്നാൽ നമുക്കത് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരും അത്തരത്തിൽ നിങ്ങളുടെ സ്വന്തം ഇടവകയോടും നമ്മുടെ രൂപതയോടും നമ്മുടെ പൊതു വീടായ ഈ രൂപതാ കേന്ദ്രത്തോടും കാണിക്കുന്ന വാത്സല്യത്തിന് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് കൂട്ടായ്മയിൽ നമ്മൾ വളരുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് നിങ്ങളെല്ലാവരും ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ ഓടിയെത്തിയത്. ഞങ്ങളുടെ ബാക്കിയൊരു ഉപസംഹരിക്കട്ടെ. വലിയ സന്തോഷത്തോടുകൂടിയാണ്, നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരായും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് വലിയ അടുപ്പം ഞങ്ങൾക്കുണ്ട്, നിങ്ങളിൽ വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. നമുക്കൊരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. ഒരു കുഞ്ഞ് വീട് വെക്കുമ്പോഴാണെങ്കിലും അവിടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ആ ഇടവകയിൽ നിന്നുള്ള സഹായവും രൂപതാ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായവും അങ്ങനെയാണ് നമ്മളൊരു ചെറിയ വീട് ഒരു 600,000 രൂപയുടെ ഒരു വീട് പോലും നമ്മൾ പണിയുന്നത് അത്തരത്തിലാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ പാർട്ടിസിപ്പേറ്ററി റെസ്പോൺസിബിലിറ്റിയിൽ ഈ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും എക്ലീഷ്യൽ എഡ്യൂക്കേഷനും മേർജ് ചെയ്യുന്നത് അതുപോലുള്ള ഇടങ്ങളിലാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ആ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും ഇതിനു മുമ്പും നിങ്ങളിതുപോലുള്ള പല ബോഡീസിലും അംഗങ്ങളായിരുന്നു, അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. വളരെ സാമർഥ്യത്തോടുകൂടി സഭയുടെ അംഗങ്ങളായിട്ട് സംശുദ്ധമായ മൂല്യങ്ങളിൽ അടിയുളച്ചുകൊണ്ട് ഈ വരുന്ന 5 കൊല്ലം ഈ രാജ്യത്തെ സേവിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായ വിധത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.